കടലിടുക്കിൽ ഇറാൻ പിടിച്ചെടുത്ത ബ്രിട്ടീഷ് എണ്ണക്കപ്പലിലുള്ള 18 ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഇവരെ വിട്ടുകിട്ടുന്നതിനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ പറഞ്ഞു. സൗദി അറേബ്യയിലേക്ക് പോവുകയായിരുന്ന സ്റ്റെന ഇംപേരോ എന്ന കപ്പലാണ് ഇന്നലെ ഇറാൻ കണ്ടുകെട്ടിയത്. അന്താരാഷ്ട്ര സമുദ്ര ഗതാഗത ചട്ടങ്ങൾ ലംഘിച്ചതിന് ഹോർമോസ്കൻ തുറമുഖത്തിന്റെ അപേക്ഷ പ്രകാരമാണ് കപ്പൽ കണ്ടുകെട്ടിയതെന്ന് ഇറാൻ സൈന്യമായ റെവല്യൂഷണറി ഗാർഡ് ഔദ്യോഗിക വെബ്സൈറ്റായ സെനാപ് ന്യൂസിൽ വ്യക്തമാക്കി. ബ്രിട്ടന്റെ പതാക ഘടിപ്പിച്ച് സ്വീഡന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് സ്റ്റെന ഇംപേരോ. സ്റ്റെന ബൾക്ക് എന്ന കമ്പനിയാണ് കപ്പലിന്റെ ഉടമസ്ഥർ. കപ്പൽ തീരത്തടുപ്പിച്ച് ഹോർമോസ്കൻ തുറമുഖ അധികാരികൾക്ക് കൈമാറിയെന്നും സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയെന്നും റെവല്യൂഷണറി ഗാർഡ് പറഞ്ഞു. ഹോർമോസ് കടലിടുക്കിൽ വെച്ച് ചെറിയ കപ്പലുകളും ഹെലികോപ്റ്ററും ബ്രിട്ടീഷ് കപ്പലിനെ സമീപിക്കുകയായിരുന്നുവെന്ന് സ്റ്റെന ഇംപേരോയുടെ ഉടമയായ കമ്പനി പറഞ്ഞു. കപ്പൽ ഇറാനിലേക്ക് നീങ്ങുകയാണെന്നും ജീവനക്കാരുമായി ആശയവിനിമയം സാധ്യമാകുന്നില്ലെന്നും കമ്പനി കൂട്ടിച്ചേർത്തു. അതിനിടെ വ്യാഴാഴ്ച ഹോർമോസ് കടലിടുക്കിന്റെ പ്രവേശന മേഖലയിൽ തങ്ങളുടെ സൈനിക കപ്പലിന് ഭീഷണി ഉയർത്തിയ ഇറാന്റെ ഡ്രോൺ തകർന്നതായി US അവകാശപ്പെട്ടു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം രൂക്ഷമാകുന്നതിനിടെ US ഭാഗത്തു നിന്നുണ്ടാകുന്ന ആദ്യ സൈനിക ഇടപെടലാണിത്. 2 മാസത്തിനുള്ളിൽ 2ാം തവണയാണ് ബ്രിട്ടന്റെ എണ്ണക്കപ്പൽ പിടിച്ചെടുക്കാൻ ഇറാൻ ശ്രമിക്കുന്നത്. ഇത്തരം നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന് ബ്രിട്ടൻ പ്രതികരിച്ചു. മേഖലയിൽ സുരക്ഷിതമായി യാത്ര ചെയ്യാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നും അവർ വ്യക്തമാക്കി. ഇറാനെക്കുറിച്ച് താൻ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ നടപടികളെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. ആകെ 23 ജീവനക്കാരാണ് കപ്പലിൽ ഉള്ളത്. ഇതിൽ ക്യാപ്റ്റൻ അടക്കം 18 പേർ ഇന്ത്യക്കാരാണ്. റഷ്യ, ഫിലിപ്പീൻസ്, ലത്വിയ സ്വദേശികളാണ് ബാക്കിയുള്ളവർ. എന്നാൽ ജീവനക്കാരിൽ ആർക്കും പരിക്കില്ലെന്നും എല്ലാവരും സുരക്ഷിതരാണെന്നും കപ്പൽ ഉടമകളായ സ്വീഡിഷ് കമ്പനി സ്റ്റെനാബൾ പറഞ്ഞു. കപ്പൽ ഇപ്പോൾ ജീവനക്കാരുടെ നിയന്ത്രണത്തിലല്ലെന്നും അവർ വ്യക്തമാക്കി. ഇന്ത്യക്കാർ സുരക്ഷിതരാണെന്ന് ഉറപ്പുവരുത്താനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ശുഭകരമായ വാർത്ത നൽകാനാണ് ശ്രമിക്കുന്നത്. ഇക്കാര്യത്തിൽ സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വിദേശകാര്യമന്ത്രാലയം വ്യക്തമാക്കി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.